എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചേനപ്പൂവാണ്. ഇതുകൊണ്ട് ഒരു വറുത്തരച്ച മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ചേനപ്പൂവ് കൊണ്ട് കറി ഉണ്ടാക്കിയെടുക്കാം. ചേന തൊടിയിലുണ്ടാവുമെങ്കിലും ചേനപ്പൂവ് ഉണ്ടാവുന്നത് ദുർലഭമാണ്. എന്തായാലും എനിക്ക് രണ്ട് ചേനപ്പൂവ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മുറിച്ചെടുക്കാം. ചേനപ്പൂവിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് നല്ലപോലെ കഴുകിയെടുത്ത് നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ആളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കറി വെക്കാൻ ഒരു ചേനപ്പൂവേ എടുക്കുന്നുള്ളൂ. ഇത് വലുതാക്കിയിട്ടോ ചെറുതാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നുറുക്കിയെടുക്കാം. ചേനപ്പൂവൊക്കെ അപൂർവമായി കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇതുകൊണ്ട് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. എല്ലാം ഇതുപോലെ നുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: വലിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, വലിയ ജീരകം, ചെറിയ ഉള്ളി, തക്കാളി, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തേങ്ങ. ഇനി കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു വലിയ ഉള്ളിയാണ് ഇതിന് എടുത്തിട്ടുള്ളത്. അതിലേക്ക് രണ്ട് തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച്, മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇറച്ചി മസാല ചേർത്ത് കൊടുക്കാം. ആ ബോളിലുള്ളത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചേനപ്പൂവ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഉള്ളിയും തക്കാളിയും നല്ലപോലെ വാട്ടിയെടുത്തത് കൊണ്ടും ചേനപ്പൂവിന് വലിയ വേവില്ലാത്തതുകൊണ്ടും നമുക്ക് രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തരച്ച മസാലക്കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വലിയ ജീരകവും കറിവേപ്പിലയും ചേർത്ത് തേങ്ങ പാകത്തിനുള്ള ഒരു വറവ് ആക്കിയെടുത്താൽ മതി. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോഴേ നമ്മുടെ ചേനപ്പൂവ് ബീഫ് മസാലയുടെ രൂപത്തിൽ ആയിട്ടുണ്ട്. വറുത്തെടുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ കറിയൊന്ന് തിളക്കട്ടെ. ഇനി കുക്കർ മാറ്റി വെച്ച് ഇതൊന്ന് വറവിടാം. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അത് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചേനപ്പൂവ് മസാലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി, അപ്പം അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്.
ചേനപ്പൂവ് കിട്ടിയാൽ മീറ്റ് മസാല ചേർത്ത് ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.